സുഹാബിമാർ കഷ്ടപ്പെട്ടു പോയ നേരത്തെ മദീ മക്കയുടെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുമരിലേക്ക് ഹബീബായ നിബിടങ്ങൾ ചാരി നിന്നുകൊണ്ട് വിശ്രമിക്കുമ്പോൾ ബൈനന്നായിമി വൽ ഖുലാൻ, അവിടെ നിന്ന് പൂർണ്ണ ഉണർവിലല്ല എന്നാൽ പൂർണ്ണമായും ഉറക്കത്തിലുമല്ല. ആ സമയത്താണ് ഖബ്ബാബ് ഇബ്നുൽ അർത്ഥ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് വന്ന് പറയുന്നത്, അലാ തദുഉലനാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അലാ തൻതസ്തൻസിറുല്ലാഹ ലനാ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് സഹായം തരണമെന്ന് ചോദിക്കുന്നില്ലയോ നബിയെ? ഞങ്ങൾ മക്കയിൽ കഷ്ടപ്പെടുകയാണ് നബിയെ, മുസ്ലിമായതിന്റെ പേരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് മക്കക്കാർ, ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ അടിച്ചു കൊല്ലുന്നുണ്ട് നബിയെ. ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ ചുട്ടുപൊഴുത്ത പഴുത്തു കിടക്കുന്ന മണലിൽ വലിച്ചിഴക്കുന്നുണ്ട് നബിയെ. ഞങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല നബിയെ, ഞങ്ങളുടെ ഭാര്യമാർ ഉമ്മമാർ സുരക്ഷിതരല്ല നബിയെ. ദുർബലരായ ഞങ്ങളെ രക്ഷിക്കുവാൻ അല്ലാഹുവിനോട് ദുആയിരക്കുന്നില്ലേ നബിയെ എന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അർത്ഥ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞ നേരം പുണ്യനിബിദങ്ങൾ ചാരിയിരിക്കുകയാണ്, അവിടെ നിന്ന് നിവർന്നിരുന്നു. നിബിദങ്ങളടക്കം ഹബീബടക്കം പ്രയാസങ്ങൾ നേരിട്ട കാലമാണ് മക്കാ കാലഘട്ടം. ആദ്യത്തെ പതിമൂന്ന് കൊല്ലം പ്രതിസന്ധിയുടെ കാലമാണ്. ആ ഹബീബിന്റെ തോളിലാണ് ചത്തുപോയ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തിയത്. നമ്മൾ ഓർക്കണം, അത് ചോരയല്ല, ഒട്ടകത്തിന്റെ ബ്ലാഡർ, അതിന്റെ അവശിഷ്ടങ്ങളുള്ള, അതിന്റെ വിസർജ്യമുള്ള ബ്ലാഡർ, ഭാരമേറിയ കിലോകൾ ഭാരമുള്ള ഒട്ടകത്തിന്റെ ബ്ലാഡർ ഹബീബ് സുജൂദിൽ കിടക്കുമ്പോ പെരടിയിൽ കൊണ്ടുവന്ന് വെച്ചവരായിരുന്നു മക്കക്കാർ. എന്തിനെന്നറിയോ? ബിംബാരാധന വേണ്ട, യഥാർത്ഥനായ ഉടമസ്ഥൻ പരബ്രഹ്മമായ പടച്ചതമ്പുരാൻ കണ്ണുകൾക്ക് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. ഈ പ്രപഞ്ചത്തിനതീതനാണ്, സമയകാലങ്ങളെ പടച്ചവനാണ്, അതുകൊണ്ട് സമയമുണ്ടാകുന്നതിന് മുമ്പുള്ളവനാണ്. ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗുലാരിറ്റിക്ക് മുമ്പ് ഇവിടെ സമയമില്ല. എന്നാൽ ആ സമയമുണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഇവിടെയുണ്ട്. അപ്പോഴാണല്ലോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. അതിനൊരു കാരണം വേണം, ഒരു പ്രൈം മൂവർ വേണം, അത് പടച്ചു തമ്പുരാനാണ് എന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമുണ്ട്? മക്കാരോട് നബി ഞങ്ങൾ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഹബീബായ നബി ഞങ്ങൾക്കെതിരെ 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ അവർ ചെയ്തത്. 11 തവണ ഹബീബിനെ കൊല്ലാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട്, 11 തവണ. എന്നാൽ നബിയെ അല്ലാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പരാതി പറയുമ്പോ മഹാനായ ഖബ്ബാബ് എന്നവരോട് ഹബീബിന്റെ മറുപടി, യാ ഖബ്ബാബ്, അല്ലാഹു നമ്മളെ രക്ഷിക്കും, ഈ ദീൻ പരിപൂർണമാകും. ആരെല്ലാം അവരുടെ നാവ് കൊണ്ട്, അവരുടെ പേന കൊണ്ട്, അവരുടെ ഫേസ്ബുക്ക് കൊണ്ട്, സോഷ്യൽ മീഡിയ കൊണ്ട് ഈ ദീനിനെ ഊതിക്കെടുത്താൻ അവർ എത്ര ടൈപ്പ് ചെയ്ത് ഓഡിയോ വീഡിയോ ചെയ്ത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയാൽ പോലും ഈ സത്യം മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു ഇതിനെ നിർവഹിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഒന്നാകെ നിസ്കാരം ബഹിഷ്കരിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു ദീനിനെ വേറെ ചില ആളുകളെ കൊണ്ട് ഇവിടെ നിലനിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കണ്ടുകൊണ്ടല്ല, എന്നെയോ നിങ്ങളെയോ കണ്ടുകൊണ്ടല്ല, ഈ ദീനിനെ റബ്ബ് നിലനിർത്തും. അതുകൊണ്ട് ഖബ്ബാബ് വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കും. ഖബ്ബാബ് നിങ്ങൾക്ക് സംശയമുണ്ടോ? വയബ്ലുഗു ദീനീ മാ ബലഗൽ ലൈലു വന്നഹാർ, ഈ ഭൂമികോളത്തിൽ എവിടെയെല്ലാം സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിന്റെ പ്രഭയത്തും ഖബ്ബാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റിക്കയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക്, ഗ്രീൻലാൻഡിലേക്ക്, അങ്ങ് ഓസ്ട്രേലിയയിലേക്ക്, അതിന്റെ താഴ്ഭാഗങ്ങളിലേക്ക്, ന്യൂസിലാൻഡിലേക്ക്, അങ്ങ് ജപ്പാനിലേക്ക്, അങ്ങ് കാനഡയിലേക്ക്, ബ്രസീലിലേക്ക്, ഇസ്ലാമിന്റെ വെളിച്ചം അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് അടക്കം. ലോകത്തിന്റെ നെറുകയിലും താഴെയും മീതയും ഇന്ന് വാങ്കുലി ഉയരാത്ത സ്ഥലങ്ങളുണ്ടോ? ഇത് മുസ്ലിമീങ്ങൾ ചെയ്തതല്ല, അള്ളാഹു ചെയ്ത പണിയാണ്. പടച്ചതമ്പുരാന്റെ ഇടപെടലാണ്, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നൂറല്ലാഹി ബിഅഫ്വാഹിഹിം
വല്ലാഹു മുതിമ്മു നൂരി, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉറഞ്ഞു തുള്ളുന്നവരുണ്ട്. ഇസ്ലാമിനെ ഒന്ന് തകർക്കാൻ നിങ്ങളെത്ര ഉറഞ്ഞു തുള്ളിയാലും അള്ളാഹു മുതിമ്മു നൂരിഹി, നിങ്ങൾ കൊളുത്തി വെക്കുന്ന തീജ്വാലകൾ പ്രഭയായി പരക്കുമെന്നല്ലാതെ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇത് മനുഷ്യൻ ചെയ്യുന്നതല്ല, ലോകത്തിന്റെ രക്ഷിതാവിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെടുകയാണോ, നിങ്ങൾ ധൃതിപ്പെടുകയാണോ, നിങ്ങൾക്ക് ക്ഷമ വേണം. സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക്, യമൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ രണ്ട് മഹാനഗരങ്ങളായിരുന്നു സൻആയും ഹദറമൗത്തും. സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു പെണ്ണ് തന്റെ ആട്ടിൻ പറ്റങ്ങളുമായി തന്റെ ഭർത്താവ് കൂടെയില്ലാതെ, തന്റെ സഹോദരൻ കൂടെയില്ലാതെ, മുതിർന്ന ആൺമക്കൾ കൂടെയില്ലാതെ, ഒരു പെണ്ണിനെ ആരെയും പേടിക്കാതെ, ഒരാളും അവളെ കണ്ണുവെക്കില്ല, ഒരാളും അവളെ ദ്രോഹിക്കില്ല, ഒരാളും അവളെ ഹറാസ്മെന്റ് ചെയ്യില്ല, അങ്ങനെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ കഴിയുന്ന കാലം. വിദൂരമല്ല ഹബ്ബാബ് എന്ന് ഹബീബ നബി തങ്ങൾ പ്രഖ്യാപിച്ചത് മക്കയിലെ കഷ്ടപ്പാടിന്റെ കാലത്താണ്. അതാണ് ഹബീബിന്റെ പ്രത്യേകത. ഈ ഉമ്മത്തിന് എന്നും പ്രതീക്ഷയാണ് നൽകിയത്. നിങ്ങൾ തകർന്നു പോകരുത്. അൽ ഖൈറു ഫീ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹുവാണ്, ആ റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശ്വാസം എന്റെയും നിങ്ങളുടെയും കൽബിലുണ്ടെങ്കിൽ നിങ്ങളിലാണ് നന്മയുള്ളത്, നിങ്ങളുടെ റസൂലിലാണ് നന്മയുള്ളത്, ഈ ഉമ്മത്തിലാണ് നന്മയുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തുകളെ നെഞ്ചിനോട് ചേർത്ത് വെച്ച നബി, നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ച നബി.